ഹായ് കല്ലറകൾ മഹാരാണി ജ്വല്ലേഴ്സിന്റെ മറ്റൊരു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ കുറേ എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്ത സമയത്ത് അതിൻ്റെയൊക്കെ കമൻറ്റ് സെക്ഷനിൽ വന്നൊരു കാര്യമായിരുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് കാണിക്കാമോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ പ്രേക്ഷകരാണ് നമ്മുടെ കല്ലറകൾ മഹാറാണി ജ്വല്ലേഴ്സിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു അഭിപ്രായം മാനിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആണ് കാണിക്കാനായിട്ട് പോകുന്നത്. ആൻഡ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് നിങ്ങളുടെ മെജോറിറ്റി ആൾക്കാർക്കും ഇഷ്ടമുള്ള ഒന്നാണ് ഈ സിംഗപ്പൂർ കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സിംഗപ്പൂർ കളക്ഷനിൽ വരുന്ന ലൈറ്റ് വെയ്റ്റ് ചെയിനുകളാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് എന്ന് പറയുമ്പോൾ 2 ഗ്രാം തൊട്ടിട്ടാണ് ഇവിടെ അവൈലബിൾ ആയിരിക്കുന്നത്. 2 ഗ്രാം തൊട്ടിട്ട് 1 പവൻ 1.5 പവൻ വരെയുള്ള ലൈറ്റ് വെയ്റ്റിലുള്ള എല്ലാ ചെയിനുകളും ഇന്ന് സിംഗപ്പൂർ കളക്ഷനിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ഒത്തിരിയേറെ കളക്ഷൻസ് ഉണ്ട്. പെൻഡൻ്റ് ഉള്ളതും പെൻഡൻ്റ് ഇല്ലാത്തതും പെൻഡൻ്റ് യൂസ് ചെയ്യാതെ ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന പല തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. ആദ്യം നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഈ ഒരു മാലയാണ്. ഈ ഒരു മാല നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നില്ല ഇതിനകത്ത് ഒരുപാട് സ്റ്റോൺസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. പക്ഷേ സ്റ്റോൺസ് ഇല്ലാത്ത എന്നാൽ സ്റ്റോണിൻ്റെ ആ ഒരു എടുപ്പും ആ ഒരു ഭംഗിയും ഒക്കെ അതിമനോഹരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണിത്. ഇതും ലൈറ്റ് വെയ്റ്റ് ചെയിനിൽ വരുന്ന ഒന്നാണ്. ഇത് പാർട്ടി വെയറിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കാണാനായിട്ട്. അടുത്ത് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഈ ഒരു മാലയാണ്. ഈ ഒരു മാലയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നേരത്തെ സ്റ്റോൺ ഉണ്ട് എന്ന് തോന്നിയെങ്കിലും സ്റ്റോൺ ഇല്ലാത്തൊരു മാലയല്ലേ ഞാൻ കാണിച്ചത്. പക്ഷേ ഇതിന് സ്റ്റോണൊക്കെ കൊടുത്തിട്ടില്ല. നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവർ പെൻഡൻ്റൊക്കെ ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെയിനാണ്. ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു ലോക്കറ്റും അതോടൊപ്പം ഈ ഒരു ചെയിനും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു മാല നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളാണ്. പക്ഷേ ഈ ഒരു സിമ്പിൾ ചെയിനിൻ്റെ കൂടെ ഈ ഒരു കുഞ്ഞു കല്ലുകൂടിയുള്ളൊരു ലോക്കറ്റും കൂടെ ആയപ്പോൾ ഇത് ലോക്കറ്റ് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നല്ല കുഞ്ഞു കല്ലൊക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. പീര മാല എന്ന് പറയുമ്പോൾ നമ്മൾ കുഞ്ഞു മക്കൾക്ക് മുതൽ ടീനേജ് പ്രായത്തിലുള്ളവരെ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മാലയാണ്. അത്രയും ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ കുഞ്ഞു മാവൊക്കെ കിട്ടുകയാണ് നല്ല ഭംഗിയാണ്. പൊതുവെ മാവകളുടെ കളേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ പിങ്കും ബ്ലൂ ഒക്കെ ആണല്ലോ. ഈ ഒരു പിങ്ക് സ്റ്റോണിലെ മാലയൊക്കെ മാവകൾക്ക് കിട്ടിട്ടാൽ ഒന്നും പറയല്ല, കിട്ടില്ലായിരിക്കും. അടുത്തത് നമ്മൾ ഈ ഒരു മാലയാണ് കാണാനായിട്ട് പോകുന്നത്. ഈ ഒരു മാലയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ ലോക്കറ്റിൻ്റെ കൂടെ തന്നെ ഒരു ചെയിൻ പോലെ ഇങ്ങനെ ഹാങ്സ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഇങ്ങനെ ഒരു ഡിസൈനൊക്കെ ലൈറ്റ് വെയ്റ്റിൽ വരിക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അല്ലേ. സ്റ്റാർ ഷേപ്പിലൊരു ലോക്കറ്റ് കൊടുത്തിരിക്കുന്ന ഒരു ചെയിനാണിത്. ഇതൊക്കെ സിമ്പിളാണ്, പക്ഷേ ലൈറ്റ് വെയ്റ്റിൽ ഇങ്ങനെയൊക്കെ കിട്ടുക എന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത്രയും ലൈറ്റ് വെയ്റ്റിലാണ് ഇതൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. ഇനി ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ഗ്രാം തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പലരും ഇങ്ങനെ നെറ്റി ചുളിച്ചിട്ടുണ്ടാവും 2 ഗ്രാമിലൊക്കെ മാലയൊക്കെ കിട്ടുമെന്നുള്ളത്. ഞാൻ കാണിച്ചു തരട്ടെ എങ്ങനെയുണ്ട് ഈ ഒരു മാല 2 ഗ്രാമിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ കരിമണി മാലകളും കരിമണി വളകളൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു മാല ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ബ്ലാക്ക് സ്റ്റോണും അതിൻ്റെ ഇടയിൽ ഗോൾഡൻ സ്റ്റോണൊക്കെ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട്. അതും 2 ഗ്രാമിൽ കിട്ടുകയെന്ന് വെച്ചാൽ പിന്നെ എന്താ വേണ്ടതല്ലേ. അപ്പോൾ സ്റ്റാർട്ടിങ് 2 ഗ്രാമിൻ്റെ ആണെന്ന് പറഞ്ഞു, 1.5 പവൻ്റെ വരെ ഉണ്ടെന്നും ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ഒന്ന് കണ്ടുനോക്കിയാലോ. ഈ ഒരു മാല നോക്കിയേ, നല്ല ഭംഗിയില്ലേ കാണാൻ. 1.5 പവനിലാണ് ഈ ഒരു മാല ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ വൈറ്റ് സ്റ്റോൺസൊക്കെ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട്. ശരിക്കും ഇതിൻ്റെ കൂടെ പെൻഡൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു വെസ്റ്റേൺ വെയറിൻ്റെ കൂടെ ഇങ്ങനത്തെ ഒരു മാല ധരിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും ആവശ്യമില്ല കൂടെ. ഇനി എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതെന്ന് പറയുന്നത്. കാണുമ്പം ശരിക്കും ഒരു ചോക്കറൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു മാല ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതും ലൈറ്റ് വെയ്റ്റിൽ വരിക എന്ന് വെച്ചാൽ നല്ല കാര്യമാണ് അല്ലേ. ഇപ്പം എനിക്ക് തോന്നുന്നു ട്രഡീഷണൽ വെയർ നമ്മളെ പാവാടയും ബ്ലൗസിൻ്റെ കൂടെയും സെറ്റ് സാരൻ്റെ കൂടെയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് പോകുന്ന രീതിയിലാണ് ഈ ഒരു മാല ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു മാല നമുക്ക് ചോക്കറായിട്ട് നമുക്ക് കുറച്ചൊന്ന് മുകളിലോട്ട് കയറ്റിയിട്ട് കഴിഞ്ഞാൽ ചോക്കർ പോലെയും നമുക്ക് ഉപയോഗിക്കാം. എല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ലോങ് ചെയിൻ പോലെയും ഉപയോഗിക്കാം. 2 രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കിടല മാലയാണ് ഇത്. ഇതും അതുപോലെ തന്നെ കുറച്ച് ഹാങ്ങിങ്സ് ഒക്കെ ആയിട്ട് ഇതിൻ്റെ കുറച്ച് ഹെവി ആയിട്ടുള്ള മാലകൾ നമ്മൾ ബ്രൈഡൽ സെറ്റിൻ്റെ കൂടെയൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ ചോക്കർ പോലെ ഇതിൻ്റെ കുറച്ച് ഹെവി ആയിട്ടുള്ള ഡിസൈൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ സെയിം ഡിസൈൻ ഇതുപോലെ ലൈറ്റ് വെയ്റ്റിൽ കിട്ടുക എന്ന് വെച്ചാൽ നമ്മളെ പോലെ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അല്ലേ. ഒരുപാട് മാലകൾ ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ ഇതിൽ വെച്ചിട്ട് വളരെ കുറച്ച് മാത്രമേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. എപ്പോഴും പറഞ്ഞ കാര്യം തന്നെ, ഇത് മുഴുവൻ കാണിച്ചു തീർക്കാനാണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡും ഇന്നത്തെ ദിവസമൊന്നും മതിയായെന്ന് വരില്ല. അപ്പോൾ ഇന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്ന ഈ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുകയാണ്. 2 ഗ്രാം മുതൽ 1.5 പവൻ വരെയുള്ള കളക്ഷൻസ് ആയിരുന്നു നമ്മളിപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നിങ്ങൾക്ക് ലൈറ്റ് വെയ്റ്റ് അല്ല, ഈ സെയിം ഡിസൈനിൽ കുറച്ച് ഹെവി ആയിട്ടുള്ള മാലകൾ വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ കല്ലറകൾ മഹാറാണി ജ്വല്ലേഴ്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക്
എത്ര പവന വേണ്ടെന്ന് പറഞ്ഞാൽ മതി ആ ഒരു പവൻ ഇവർ എന്തായാലും ഉണ്ടാക്കി തരുന്നതായിരിക്കും ഇനി അഡ്വാൻസ് ബുക്കിംഗിന്റെ കാര്യം നിങ്ങൾ പലർക്കും അറിയാം പക്ഷേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി പറയാണ് നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് അവൈലബിൾ ആണ് അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ അറിയാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വേറൊരു കാര്യം ബാക്കി ഏത് ജ്വല്ലറിനെ കമ്പയർ ചെയ്യുമ്പോഴും നമ്മൾ കലരക്കൽ മഹാറാണി ജ്വല്ലേഴ്സിൽ പണിക്കൂലി വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ കണ്ണു അടച്ച് നമുക്ക് ഇവരെ ട്രസ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് വരാനും സാധിക്കും അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഹെൽത്തി ആയിട്ടിരിക്കുക ബൈ ബൈ